നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇൻടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിയാനോ ദ പ്രൊഫഷണൽ സിംഗറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്നത്തെ പിയാനോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾക്കറിയാലോ എല്ലാ ദിവസവും എൻ്റെ കൂടെ ഒരു അതിഥി ഉണ്ടാവാറുണ്ട്. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയുകയാണ്, ഇന്ന് നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസവും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ്സ് ആയിരിക്കും അല്ലേ. അവരുടെ കുറച്ച് നല്ല പാട്ടുകൾ പാടുകയും അതുപോലെ തന്നെ വിളിക്കുന്നവരുടെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മളങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറിനോ അല്ലെങ്കിൽ എന്താ പറയുക, ഗായകനോ ഗായികയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡല്ല. നിങ്ങൾക്ക് ജസ്റ്റ് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിത്തരാം. കാരണം എൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു ചെറിയൊരു ത്രോട്ട് പെയിൻ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി പിയാനോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്നുള്ളത് അല്ലേ. നല്ലൊരു അതിഥി തന്നെയാണ് ഇന്നത്തെ പിയാനോയിൽ എത്തിയിരിക്കുന്നത്. മിസ്റ്റർ ശിവദാസ് ആണ് ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത്. ശിവദാസ് ഏട്ടാ, വെൽക്കം ടു പിയാനോ. ഞാൻ ആദ്യമേ തന്നെ പ്രേക്ഷകരുടെ അടുത്ത് പറയരുത് എൻ്റെ ശബ്ദം കേട്ട് പേടിക്കരുത്. ഓക്കെ ശിവദാസ് ഏട്ടാ, ഇവിടെ ഇവിടെ യു എയിൽ താമസിക്കുന്നത്? അബുദാബിയിലാണ്. അബുദാബിയിലാണ്? ഓക്കെ. മുസഫ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. മുസഫയിൽ താമസിക്കുന്നു. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ജനറൽ ഇലക്ട്രിക്കിന്റെ അവിടെ ഗ്യാസ് ഗൾഫ് ടർബൈൻ സർവീസസ് എന്ന് പറഞ്ഞ ഗ്യാസ് സർവീസിംഗ് ഗ്യാസ് ടർബൈൻ്റെ സർവീസിംഗ് ഷോപ്പ് ഉണ്ട്. അതിൽ ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അബുദാബി തന്നെ? അതെ. അപ്പോൾ എന്തായാലും ജോലി തിരക്കുകളും പാട്ടും ഒക്കെ ആയിട്ട് ഒരുമിച്ച് പോകുന്നു. ആ, എന്ന് വേണമെങ്കിൽ പറയാം. സമയം കണ്ടെത്തൽ വളരെ കുറവാണ്. കുറവാണോ? പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ ഇവിടെ? ഇപ്പോ ഇങ്ങനെ ആയി വരണു, കാരണം ഞാൻ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രവാസ ജീവിതത്തിലേക്ക് വന്നത്. ഇവിടെ എത്തിയിട്ട് അല്ലേ. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. വൈഫിന്റെ പേരും വർഷ എന്നാണ്. അതെ, എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും വൈഫിന്റെ അടുത്തൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയാം. അപ്പൊ എന്തായാലും ശിവദാസ് ചേട്ടനെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ ഞങ്ങള് ഞാനും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഏത് പാട്ട് ഏറ്റവും ആദ്യം പാടുന്നേ? നമുക്കൊരു ചെറിയൊരു കീർത്തനത്തോടു കൂടി. തീർച്ചയായിട്ടും, ശരിക്കും നല്ലൊരു തുടക്കം എന്ന് തന്നെ പറയാം. പിന്നെന്താ, ഏത് കീർത്തനാണ് പാടുന്നത്? ഇതൊരു ഇന്ന് ഇന്നത്തെ പ്രത്യേകത അറിയാമോ? പറഞ്ഞോളൂ. ഗുരു പൂർണിമയാണെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മളെ പാട്ട് സംഗീതം അഭ്യസിപ്പിച്ച ഗുരുക്കന്മാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്, ഈ ഒരു കീർത്തനം എന്ന് വെച്ചാല് ഇത് ഇതിന്റെ പ്രത്യേകത ഈ കീർത്തനം ചിട്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. സ്വന്തം സൃഷ്ടി തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഒരു സൃഷ്ടിക്ക് വേണ്ടി ചെയ്തല്ല, എന്നാലും ഞാൻ സംഗീതം പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടി നമ്മള് സീരിയസ് ആയിട്ട് അതിനെ അറിയാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ആ കാലത്ത് ചെയ്തു വെച്ച കുറച്ച് കുസൃതികളിൽ പെട്ട ഒരു കാര്യമാണത്. അപ്പൊ ഇതില് ഇതില് പുതിയൊരു റൂട്ടാണ് രാഗത്തിന്റെ. ഇത് രാഗത്തിന് പേര് ഇട്ടിട്ടില്ല. ഞാൻ അത് ഞാൻ മനസ്സുകൊണ്ട് അമൃതാനന്ദമയ്യയുടെ ഒരു ഭക്തനാണ്. അപ്പൊ അമ്മയുടെ പേര് തന്നെ ഞാൻ അമൃത എന്ന് തന്നെ പേര് ഇട്ടിട്ട് ഒഫീഷ്യലായിട്ട് ഇട്ടിട്ടൊന്നുമില്ല. ഞാൻ ഇതിനെ കുറിച്ച് ഇതിന്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഒരുപാട് നല്ല വലിയ സംഗീതജ്ഞന്മാരോട് ചോദിച്ചിട്ട് ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു റൂട്ടില്ലാന്ന് അറിഞ്ഞ അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് കണ്ടെത്തിയത്. ഞാൻ ഒന്ന് രണ്ട് കച്ചേരികൾക്ക് ഞാൻ പാടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പ്രേക്ഷകർക്കും ശിവദാസേടൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കീർത്തനം കേൾക്കാം. തീർച്ചയായിട്ടും. ചിന്മയം സചിന്മയം ജനനീ ചിന്മയം സചിന്മയം ജനനീ ചിന്മയം സചിന്മയം ജനനീ ചിന്തയേ ജനനീ ചിന്മയം സചിന്മയം മദനിവാരിണി
മഹിഷാസുരമർദ്ദിനി ചിന്മയം സചിന്മയം ജനനി ചിന്മയം പരമനാദ സ്വരൂപിണി മായാപ്രപഞ്ചധാരിണി പരമനാദ സ്വരൂപിണി മായാപ്രപഞ്ചധാരിണി മധുരകാരിണി മധുരകാരിണി അമൃതാനന്ദരൂപിണി മധുരകാരിണി അമൃതാനന്ദരൂപിണി ചിന്മയം സചിന്മയം ജനനി ചിന്തയേ സദാ ജനനി ചിന്മയം ശരിക്കും എന്താ പറയാ, കച്ചേരികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ യുവയിൽ അവതരിപ്പിച്ചിട്ടില്ല. അതെ, അപ്പൊ എന്തായാലും പ്രവാസികൾക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അമൃത എന്നാണ് അല്ലെ ഇതിന് പേരിടാൻ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു പേരിട്ടിട്ടില്ല, എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനത് അമൃത ടിവിയില് രാജരത്നം പരിപാടിയുടെ നടത്തുന്ന ആൾക്കാരോട് ചോദിച്ചിരുന്നു. അപ്പൊ അവര് സാങ്കേതികമായ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു, പിന്നെ ഒഴിവാക്കി. അപ്പൊ എന്തായാലും നമ്മള് നല്ലൊരു കീർത്തനം കേട്ടു. ഇനിയിപ്പോ അടുത്തത് ഏത് പാട്ടാണ്? ഇനിയിപ്പോ ഫിലിം സോങ് ആണോ പാടാൻ പോകുന്നത്? ഏത് പാട്ടാണ് ഇനി പാടാൻ പോകുന്നത്? ഞാനൊരു ഫിലിം സോങ്സ് തന്നെ പാടാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ സംഗീതത്തില് എന്റെ എന്താ പറയാ, നമുക്ക് എന്താ കേൾക്കണം എന്നൊരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഇളയരാജ സാറിന്റെ പാട്ടുകളെ കുറിച്ച് എനിക്ക് ആദ്യം പറയാം. ഒരിക്കലും പറയാൻ പറ്റില്ല അത്. കാരണം സാറിൻ്റെ ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ സന്തോഷം എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലൊരു അനുഭവം, ഒരു ശരിക്കും നമ്മുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന, അത് ഏതൊരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. അതെ അതെ, ശരിയാണ്. ഇളയരാജ തന്നെയാണോ മ്യൂസിക് ഡയറക്ടർ ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് വേണി എന്നുവെച്ചാൽ ഇതിപ്പോ എന്താ പറയാ, അത് ഒരു വലിയ കുഴക്കണ ചോദ്യമാണ്. പക്ഷെ എന്നാലും ചോദിച്ചാലും എല്ലാവരും പറയും എല്ലാവരും ഇഷ്ടമാണ്. എന്നിരുന്നാലും എന്നാലും രവീന്ദ്ര മാഷും ജോൺസ് മാഷൊക്കെ എന്നും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും. അതെ അതെ. അപ്പൊ ഇളയരാജ സാറിന്റെ ഏത് പാട്ടാണ്? അത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നും കേൾക്കാനും എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്, ദളപതി എന്ന സിനിമയിലെ ജാനകിയമ്മ പാടിയ സിനിമ തായവൽ എന്നൊരു പാട്ട്. ആ ഒരു പാട്ടിന്റെ ഒരു ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു അതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ എനിക്ക് താല്പര്യം. കാരണം ഇത് പറഞ്ഞു തന്നത് നമ്മള് ശ്രീ ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹം, ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഒരു സംഗീതത്തിന് ഗുരുവായിട്ടുള്ള ഒരു മഹാ നടനും സംഗീതജ്ഞനും ആയിരുന്ന ശ്രീ മാള അരവിന്ദൻ സാറുണ്ട്. അദ്ദേഹം നമ്മുടെ എന്റെ വളരെ അടുത്ത്. അത് മാത്രല്ല, ഞങ്ങളുടെ അന്നമനട എന്നാണ് എന്റെ സ്ഥലത്തിന്റെ പേര്. അപ്പൊ അവിടുത്തെ ഒരു സംഗീത സംസ്കാരത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് അരവിന്ദൻ. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ നല്ലൊരു തബല ആർട്ടിസ്റ്റും കൂടെ, വളരെ അത്ഭുതകരമായ ഒരു തബലിസ്റ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ കഥ പറഞ്ഞത്. അത് ഇളയരാജ സാറിന്റെ നാട് കമ്പം തേനി ഭാഗത്താണ്, തമിഴ്നാട് ബോർഡറാണ് മൂന്നാർ. അപ്പൊ അവിടെ ഒരു ഈ ദളപതി എന്ന് പറഞ്ഞ സിനിമ ഏകദേശം 1.5 വർഷത്തോളം ഓടി എന്നാണ് അദ്ദേഹം പറഞ്ഞെന്ന കണക്ക്. അപ്പൊ അത് വളരെ കാട്ടുപ്രദേശമാണ്. അപ്പൊ ഈ ഈ സിനിമ നടക്കുന്ന സമയത്ത്, ഈ സിനിമയിലെ ഈ പാട്ട് വരുന്ന സമയത്ത് മാത്രം കാട്ടിൽ നിന്ന് മൃഗങ്ങൾ, പ്രത്യേകിച്ച് ആനക്കൂട്ടം വരുന്നതാണ് പറയുന്നത്. അത് ഇപ്പൊ എന്തോ പാട്ടിന് വേണ്ടിട്ടാണോ എന്തിനാന്ന് അറിയില്ല സത്യത്തില്. പക്ഷെ അതൊരു ഒരു പ്രതിഭാസമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത്രക്ക് എന്താ പറയാ, മൃഗങ്ങളെ പോലും വശീകരിക്കുന്ന ഒരു അത്ഭുത സംഗീതമാണ് സാറിന്റെ. തീർച്ചയായിട്ടും. അപ്പൊ അത് മാത്രമല്ല, അത്
എല്ലാ അമ്മമാർക്കും അത് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ശരിയാണ്. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരിക നമ്മുടെ അമ്മയുടെ മുഖമാണ് അല്ലേ. അത്രയും അതാണ് പറയുക, ഇളയരാജ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം മാത്രമല്ല ഏതൊരു സംഗീത സംവിധായകനാണെങ്കിലും ശരിക്കും നമ്മുടെ മനസ്സിനെ എന്താ പറയാ മനസ്സിനെ കീഴടക്കുക എന്നൊക്കെ പറയാവുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് സംഗീതത്തിനുള്ളത്. അതെ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിന്റെ രണ്ടുപേരും നമുക്ക് കേൾക്കാം. സിന്നത്തായവൾ തന്ദരാസാവേ ഉള്ളിൽ തോന്നിയ സിന്നരോസാവേ, സിന്നത്തായവൾ തന്ദരാസാവേ ഉള്ളിൽ തോന്നിയ സിന്നരോസാവേ, ചൊല്ലവാരാരു നം സ്വന്തങ്ങൾ ആരാരു ഉന്തൻ കണ്ണിൽ എങ്കാൻ നീയോ സിന്നത്തായവൾ തന്ദരാസാവേ ഉള്ളിൽ തോന്നിയ സിന്നരോസാവേ, പാൽമണം വീശും പൂമുഖം പാർക്കയിൽ പൊങ്കും തായ്മനം ആയിരം കാലം ഊർവരം വേണ്ടിട വന്ന് പൂച്ചരം വെയിൽ വീതി വാടക്കൂടുമോ ദൈവം കോയിലെ സെന്ത് സേരുമോ എന്തേനാരേ, സിന്നത്തായവൾ തന്ദരാസാവേ ഉള്ളിൽ തോന്നിയ സിന്നരോസാവേ. തീർച്ചയായിട്ടും നമ്മ എന്താ പറയാ എല്ലാ അമ്മമാർക്കും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതും കാണാത്തതും ആയിട്ടുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. കാരണം എന്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും കുറെ പാട്ടുകൾ ശിവദാസ് ചേട്ടൻ നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് പിയാനോല ഒരു ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ ശിവദാസ് ചേട്ടനുമായിട്ടുള്ള സെഷൻ നമുക്ക് തുടരാം. കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.